നമസ്കാരം. ഒരു വ്യക്തിയുടെ ശരീരത്തിലെ വിവിധ ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് വിവിധ സൂചനകൾ പറയുന്നതാകുന്നു. ഇത് അവരുടെ ഭാഗ്യ നിർഭാഗ്യത്തെ ആകും പറയുക. സ്വഭാവത്തെക്കുറിച്ചും ഇപ്രകാരം പറയുവാൻ സാധിക്കുന്നതാണ്. ഉദാഹരണത്തിന്, വലിയ കണ്ണുള്ളവർ പൊതുവെ ഭാഗ്യശാലികളാണ് എന്ന് പറയുന്നത് പോലെ ചില ലക്ഷണങ്ങൾ സൗന്ദര്യശാസ്ത്രത്തിൽ പറയുന്നതാകുന്നു. ഇവ പ്രകാരം ശരീരത്തിൽ നാം കാണുന്ന മറുകളെക്കുറിച്ചും പല കാര്യങ്ങളും സൗന്ദര്യശാസ്ത്രത്തിൽ പരാമർശിക്കുന്നതാകുന്നു. നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്ന മറുകൾ അവയുടെ സ്ഥാനം അനുസരിച്ച് അവ വിവിധ ഫലങ്ങൾ നൽകുന്നതുമാകുന്നു. ഈ ഫലങ്ങൾ പൊതുവായ ഫലങ്ങൾ ആകുന്നു, എന്നാൽ ഏറെക്കുറെ ശരിയായി വരുന്നു എന്ന് തന്നെ പറയാം. ശരീരത്തിൽ കാണപ്പെടുന്ന വിവിധ മറുകളും അവയുടെ ഫലങ്ങളെക്കുറിച്ചുമാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കുന്നത്. വട്ടം. തീർത്തും വട്ടത്തിലുള്ള കാക്കപ്പുള്ളികളെ ശുഭകരമായാണ് പറയുന്നത്. ഇവ ദോഷസ്ഥാനത്ത് നിൽക്കുകയാണ് എങ്കിലും ഫലം വ്യത്യസ്തം തന്നെയാകുന്നു. എന്നാൽ വൃത്തമല്ലാതെ ചെറുതായി ഓവൽ ഷേപ്പിലോ അല്ലെങ്കിൽ ഒരു ഭാഗത്തിൻ്റെ ഷേപ്പിന് മാത്രം വ്യത്യാസം ഉള്ളവയാണ് എങ്കിൽ അത് അശുഭകരമായാണ് പറയുന്നത്. അതിനാൽ ഈ കാര്യവും നാം ശ്രദ്ധിക്കേണ്ടതാകുന്നു. നെറ്റിയിൽ. നെറ്റി അവസാനിക്കുന്ന ഇടത്താണ് ഇത്തരത്തിൽ മറുകുള്ളത് എങ്കിൽ, അഥവാ കാക്കപ്പുള്ളി ഉള്ളത് എങ്കിൽ, ബിസിനസ്സിൽ വളരെയധികം ശോഭിക്കുന്നവരാണ് ഇവർ എന്ന് തന്നെ പറയാം. വളരെയധികം ഭാഗ്യം ജീവിതത്തിൽ അനുഭവപ്പെടുന്നവർ തന്നെയാണ് ഇവർ. അതിനാൽ തന്നെ ജീവിതത്തിൽ ഉയർച്ചയും ബഹുമാനവും ജീവിതത്തിൽ ലഭിക്കുന്നവർ തന്നെയാണ് ഇവർ എന്ന് പറയാം. നെറ്റി അവസാനിക്കുന്ന ഇടത്ത് വട്ടത്തിൽ മറുക് വരണം. അല്ലാത്ത പക്ഷം ഈ ഫലങ്ങൾ അനുഭവിക്കുവാൻ സാധിക്കുന്നതല്ല. ഉദാഹരണത്തിന്, താഴേക്ക് ഒരു വര പോലെ ഉണ്ട് എങ്കിൽ ധനം കയ്യിൽ നിൽക്കാത്തവരാണ് എന്ന് തന്നെ പറയാം. അനാവശ്യമായ ചിലവുകൾ ഒന്നിന് പുറകെ ഒന്നായി ജീവിതത്തിൽ വന്ന് ചേരുന്നവരാകുന്നു. പുരുഗത്തിന് ഇടയിൽ. വട്ടത്തിൽ ഇവിടെ മറുക വരികയാണ് എങ്കിൽ അത് അതീവ ശുഭകരമായി കണക്കാക്കുന്നു. ഇവർ പൊതുവെ ഭാഗ്യശാലികളാണ് എന്ന് തന്നെ പറയാം. നേതൃത്വ ഗുണം ജീവിതത്തിൽ ഉള്ളവർ തന്നെയാണ് ഇവർ. അതിനാൽ ഇവരുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും ഒന്നിനു പുറകെ ഒന്ന് എന്ന രീതിയിൽ വന്ന് ചേർന്നുകൊണ്ടേ ഇരിക്കുന്നതാകുന്നു. ഇവർക്ക് പൊതുവെ നല്ല പങ്കാളികളെ ലഭിക്കുന്നവരാണ് എന്നതും മറ്റൊരു പ്രത്യേകത തന്നെയാകുന്നു. ആർക്ക് എന്ത് ഇവർ നൽകിയാലും അത് ശുഭകരമായി തന്നെ വന്ന് ഭവിക്കുന്നതാകുന്നു. ഈശ്വരാധീനം ജീവിതത്തിൽ വളരെയധികം ഉള്ളവർ എന്ന പ്രത്യേകതയും ഇത്തരത്തിലുള്ള വ്യക്തികൾക്ക് വന്ന് ചേരുന്നതാകുന്നു. മറ്റുള്ളവരെ പെട്ടെന്ന് ആകർഷിക്കുവാൻ സാധിക്കുന്നു എന്നതും ഇവരുടെ ഒരു പ്രത്യേകതയായി പറയുവാൻ സാധിക്കും. ഭാഗ്യം ജീവിതത്തിൽ വളരെയധികം വന്ന് ചേരുന്ന വ്യക്തികൾ തന്നെയാണ് ഇവർ. ഭാഗ്യശാലികളാണ് എന്ന് തന്നെ പറയാം. മൂക്കിന് താഴെയായി ഇത്തരത്തിൽ മറുകും കൂടി വരികയാണ് എങ്കിൽ അത് ദോഷകരമായി വന്ന് ഭവിക്കുന്നതാകുന്നു. ഇത്തരത്തിൽ വരികയാണ് എങ്കിൽ കടം വരും എന്നും ജീവിതത്തിൽ ഭാഗ്യം കുറയും എന്നുമാണ് വിശ്വാസം. കൺപോളകൾ. കൺപോളകളിൽ മറുക വരികയാണ് എങ്കിൽ വളരെ ഭാഗ്യശാലികളാണ് എന്ന് തന്നെ പറയാം. ഇവർക്ക് പല കാര്യങ്ങളും പ്രവചിക്കുവാൻ, കൃത്യമായി തന്നെ പ്രവചിക്കുവാൻ സാധിക്കുന്നവർ തന്നെയാകുന്നു. മറ്റുള്ളവരെ പെട്ടെന്ന് മനസ്സിലാക്കുവാൻ ഇവർക്ക് സാധിക്കുന്നു എന്നതും മറ്റൊരു പ്രത്യേകത തന്നെയാകുന്നു. പൊതുവെ ഏവരെയും ആശ്വസിപ്പിക്കുവാൻ സാധിക്കുന്നവരാണ് ഇവർ എന്ന് തന്നെ പറയാം. കൂടാതെ കഠിന പ്രയത്നത്തിലൂടെ ജീവിതത്തിൽ ഉയർച്ച നേടുവാൻ ഇവർക്ക് സാധിക്കുന്നു എന്നതും മറ്റൊരു പ്രത്യേകത തന്നെയാകുന്നു. കണ്ണിന് മുകളിൽ വരുന്നത് അതീവ ഭാഗ്യശാലികളായ വ്യക്തികളുടെ ലക്ഷണം തന്നെയാകുന്നു. എന്നാൽ താഴെയായി വരുന്നത് അതീവ ദോഷകരം തന്നെയാകുന്നു. താഴെ വരികയാണ് എങ്കിൽ അവർക്ക് ഉത്കണ്ഠ വളരെയധികം ജീവിതത്തിൽ ഉള്ളവരാണ് എന്നതാണ് ഫലം. ചെവിയിൽ. ചെവിയിലാണ് ഇത്തരത്തിൽ മറുകുള്ളത് എങ്കിൽ അപ്രതീക്ഷിതമായി ധനം ജീവിതത്തിൽ വന്ന് ചേരുന്ന വ്യക്തികളാണ് ഇവർ എന്ന് തന്നെ പറയാം. ബുദ്ധിശാലികളാണ് എന്നതും ഇവരുടെ മറ്റൊരു പ്രത്യേകത തന്നെയാകുന്നു. വിട്ടുവീഴ്ച ചെയ്യുവാനുള്ള സാധ്യത വളരെ കുറവാണ് ഇത്തരത്തിലുള്ള വ്യക്തികൾ എന്ന് പറയുവാൻ സാധിക്കും. പിടിവാശി ഇവർക്കെപ്പോഴും ഉള്ളതാകുന്നു. ആഡംബര ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്നവരും അത്തരത്തിലുള്ള ജീവിതം ലഭിക്കുന്നവരുമാണ് പൊതുവെ ഇത്തരത്തിൽ മറുകുള്ളവർ. എന്നാൽ ഈ മറുകിൻ്റെ വലിപ്പം വർദ്ധിക്കുകയാണ് എങ്കിൽ ദോഷമാണ് എന്ന് മനസ്സിലാക്കുക.
പിന്നീട് ധനനഷ്ടം ജീവിതത്തിൽ സംഭവിക്കും എന്നാണ് ഫലം. ചുണ്ടുകൾ മേൽചുണ്ടിൽ ഇത്തരത്തിൽ മറുകു വരികയാണ് എങ്കിൽ അവർ നന്നായി സംസാരിക്കുന്നവരാണ് എന്ന് തന്നെ പറയാം. പെട്ടെന്ന് മറ്റുള്ളവരെ ആകർഷിക്കുന്നവരാണ് എന്ന പ്രത്യേകതയും ഇവർക്ക് ഉള്ളതാകുന്നു. പൊതുവെ ആഹാരപ്രിയരാണ് എന്ന് തന്നെ ഇവരെക്കുറിച്ച് പറയുവാൻ സാധിക്കും. സൗഹൃദം ജീവിതത്തിൽ എപ്പോഴും കൊണ്ടു നടക്കുന്നവരും ആ സൗഹൃദത്തിന് വളരെയധികം വില നൽകുന്നവരുമാണ് ഇവർ. ആഡംബരപരമായ ജീവിതം പലപ്പോഴും ജീവിതത്തിൽ ലഭിക്കുന്നവരാണ് ഇവർ എന്ന് തന്നെ പറയാം. അത്തരത്തിലുള്ള ജീവിതത്തിന് സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ധനം ജീവിതത്തിൽ വന്ന് ചേരുവാനും സാമ്പത്തികമായ ഉയർച്ച പടിപടിയായി വന്ന് ചേരുവാനും സാധ്യതയുള്ള വ്യക്തികൾ തന്നെയാണ് ഇത്തരത്തിൽ ചുണ്ടുകളിൽ മറുകുള്ള വ്യക്തികൾ എന്ന് തന്നെ പറയാം. കീഴ്ചുണ്ട്, കീഴ്ചുണ്ടിലാണ് ഇത്തരത്തിൽ മറുകുള്ളത് എങ്കിൽ ആധ്യാത്മികമായ കാര്യങ്ങളിൽ ഉയർച്ച നേടുന്നവരും പ്രസംഗത്തിൽ വളരെയധികം മികവ് പുലർത്തുന്നവരുമാണ് ഇവർ. എന്നാൽ കീഴ്ചുണ്ടിന്റെ അടിഭാഗത്തായാണ് ഇത്തരത്തിൽ മറുകു വരുന്നത് എങ്കിൽ അതീവ ദോഷകരം തന്നെയാകുന്നു. പെരുദോഷം ജീവിതത്തിൽ വന്ന് ചേരും എന്ന സൂചനയാണ് ഇതിലൂടെ ലഭിക്കുന്നത്. കഴുത്ത് മുൻഭാഗത്ത് തന്നെയാണ് ഇത്തരത്തിൽ മറുകു വരുന്നത് എങ്കിൽ അധികാരം ജീവിതത്തിൽ ലഭിക്കുന്നവരാണ് ഇവർ. അഹങ്കാരം അല്പമുണ്ട് എന്ന് തന്നെ പറയാം. എന്നാൽ മുൻകോപം ഇവരുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതാകുന്നു. എന്നാൽ നന്നായി സംസാരിക്കുവാൻ സാധിക്കുന്നവർ തന്നെയാണ് ഇവർ. ഇവരുടെ ജീവിതത്തിൽ സമ്പത്തും ഐശ്വര്യവും വന്ന് ചേരുന്നതാകുന്നു. പിൻഭാഗത്താണ് ഇത്തരത്തിൽ മറുകുള്ളത് എങ്കിൽ, അതായത് കഴുത്തിന്റെ പിൻഭാഗത്തുള്ളതാണ് എങ്കിൽ, അത് അപവാദം ജീവിതത്തിൽ കൊണ്ടുവരും എന്നാണ് വിശ്വാസം. വലുതാണ് എങ്കിൽ അവർ സാമൂഹികമായ പല കാര്യങ്ങളും ജീവിതത്തിൽ തെറ്റായ രീതിയിൽ ചെയ്യുകയും പിൻഭാഗത്താണ് മറുകുള്ളത് എങ്കിൽ ഇവർ അപവാദം നേരിടേണ്ടി വരും, അല്ലെങ്കിൽ ജീവിതത്തിൽ വന്ന് ചേരും എന്ന് തന്നെ പറയാം. വലുതാണ് എങ്കിൽ വളരെയധികം അപവാദങ്ങൾ ജീവിതത്തിൽ തുടർക്കഥ എന്ന പോലെ കേൾക്കുന്നവരാണ് എന്ന് തന്നെ പറയാം.